നമുക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മളുടെ സ്വയം നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മുടെ ജീവിത വിജയത്തിന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിലുപരി അങ്ങനെ നമ്മളുടെ ജീവിതം ഉയർത്തുകയും മറ്റെല്ലാം ചെയ്താൽ തന്നെ നാളത്തേക്ക് വേണ്ടി പണം മാറ്റിവെക്കണമെന്ന്, നമ്മുടെ സമ്പാദ്യം മാറ്റിവെക്കണമെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അത് നടക്കണമെങ്കിൽ നമ്മൾ വേറെ ചിലത് ചെയ്യേണ്ടതുണ്ട്. കാരണം പ്രവാസികളുടെ ഒരു പ്രത്യേകത, പ്രവാസികളായിട്ടുള്ള നമ്മൾ പണം സമ്പാദിക്കുന്നു, പ്രവാസിയുടെ ബുദ്ധിമുട്ടുകളും അത് ഉണ്ടാക്കുവാനുള്ള തരണം ചെയ്യുന്ന വിഷമങ്ങളും ഒന്നും മനസ്സിലാക്കാത്ത ആളുകൾ നമ്മളുടെ പണം കൈകാര്യം ചെയ്യുകയാണ്. അത് പണത്തിൻ്റെ മൂല്യം എന്ന് പറയാം, അത് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പണത്തിൻ്റെ അന്തർലീനമായിട്ടുള്ള പണം സമ്പാദിക്കാനുള്ള ആ കാഠിന്യം മനസ്സിലാക്കാത്തവർ പണം ചെലവാക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ബഹുഭൂരിപക്ഷം പ്രവാസികളും ഇവിടെ ജീവിക്കുന്നത് കുടുംബസമേതമല്ല, കുടുംബം നാട്ടിലാണ്, നാട്ടിലുള്ളവരാണ് നമ്മളുടെ ബഹുഭൂരിപക്ഷം പണം ചെലവാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പണം ചെലവാക്കുന്നതിൽ യാതൊരു നിയന്ത്രണവും ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ, ഇവിടെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്, എങ്ങനെയാണ് നമ്മളുടെ ജോലി, അതിനെത്ര കഠിനമാണ്, എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നമുക്ക് ഈ വരുമാനം കിട്ടുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കുടുംബങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ യഥാർത്ഥത്തിൽ മെഴുകുതിരി പോലെയല്ലേ നമ്മളിവിടെ ജീവിക്കുമ്പോൾ? മെഴുകുതിരി പോലെയാണ്, മെഴുകുതിരി സ്വയം കത്തിത്തീരുന്നു മറ്റുള്ളവർക്ക് വെളിച്ചം നൽകാൻ വേണ്ടി, എന്നതുപോലെ നമ്മളിവിടെ കത്തിത്തീരുകയാണ് നമ്മുടെ കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി. പക്ഷേ അങ്ങനായിട്ടൊരു കാര്യം പ്രയോജനവും നമുക്കില്ല. നമുക്ക് നഷ്ടപ്പെട്ട ദിനങ്ങളും നഷ്ടപ്പെട്ട ജീവിതവും തിരിച്ചു പോയ ജീവിതവും ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. നമ്മളും ജീവിക്കണം, നമ്മൾ കുടുംബത്തെ ജീവിപ്പിക്കുന്നതിനോടൊപ്പം നമ്മളും ജീവിക്കണം. നമുക്കറിയാം നാട്ടിൽ ഇവിടെ ജീവിക്കുന്ന സമയത്ത് അത് മനോഹരമായ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ രണ്ട് കുട്ടികളും ഭാര്യയുമുള്ള ഒരു ന്യൂക്ലിയസ് ഫാമിലിക്ക് ചിലപ്പോൾ 4 ബെഡ്റൂമുള്ള ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീടുണ്ടാക്കിയ ആളുകൾ ഇവിടെ താമസിക്കുന്നത് എങ്ങനെയാണ്? മൾട്ടി സ്റ്റോറി ബെഡിലാണെന്നാണ് ഞാൻ പറയാം, ബങ്ക് ബെഡിൽ അല്ലെങ്കിൽ ബെഡ് സ്പേസിൽ. അതേസമയം നാട്ടിലോ അമ്മയും മക്കളും ഒരു റൂമിൽ കിടന്നുറങ്ങുന്നു, 2 റൂമ് 3 റൂം അടച്ചിട്ടിരിക്കുകയായിരിക്കും, ബാത്ത് അറ്റാച്ച്ഡ് റൂമാണ്. അത് ഉണ്ടാക്കി കൊടുത്ത വ്യക്തി ഗൾഫിൽ തൻ്റെ പ്രതിദിന പ്രാഥമിക കർമ്മങ്ങൾക്ക്, കുളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും, ബാത്റൂമിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നാട്ടിൽ ക്ലാസ്സുകൾ നടത്തുമ്പോൾ നിങ്ങൾ 3 നേരം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ പലരും പറയും ഞങ്ങൾ 4 നേരം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാറുണ്ടെന്ന്. 4 നേരം സുഭിക്ഷമായി അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കുന്ന പലരും 1 നേരമാണ് സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നത്. അതൊരു നല്ല ഭക്ഷണം കഴിക്കുക, ഇഷ്ടപ്പെട്ട ഒരു നല്ല ഭക്ഷണം കഴിക്കുന്ന ഒരു വെള്ളിയാഴ്ച ഒഴിവ് കിട്ടുന്ന ദിവസമായിരിക്കും. എത്രയോ ആളുകളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറാണ്, കഴിക്കാറില്ല പലരും, സ്കിപ്പ് ചെയ്യാറാവുന്നത്. പക്ഷെ നാട്ടിൽ അതൊന്നും സ്കിപ്പായി പോകുന്നില്ല, എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. നാട്ടിലുള്ളവർ നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന വസ്ത്രങ്ങളും മറ്റുള്ളതും പോരാതെ ഓരോ വിവാഹങ്ങൾക്കും മറ്റും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് വാങ്ങിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ജീവിക്കുന്നു. ഇവിടെ ഉള്ളവർ ഒരു അസുഖം വന്നാൽ ഏതെങ്കിലും ആളോട് ഫാർമസിയിൽ പോയി ചോദിച്ച് മരുന്ന് മേടിച്ച് കഴിക്കുന്ന നമ്മൾ, നമ്മുടെ മക്കൾക്കൊരു അസുഖം വന്നാൽ ആ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന ഹോസ്പിറ്റലിൽ ഉടനെ കൊണ്ടുപോകണമെന്ന് നമ്മൾ ടെലിഫോൺ ചെയ്ത് പറയുന്നു. അങ്ങനെ ഏറ്റവും നല്ല ആരോഗ്യ സേവനം നമ്മുടെ കുടുംബത്തിന്, എല്ലാ നിലയ്ക്കും നമ്മൾ നമ്മുടെ കുടുംബത്തിന് ഒരു നല്ല ജീവിതം നൽകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ഞാൻ എപ്പോഴും അഭിപ്രായപ്പെടുക, നമ്മൾ സ്വയം മറ്റുള്ളവരെ ജീവിപ്പിച്ചാൽ മാത്രം പോരാ, നമ്മളും ജീവിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ പ്രവാസികളിൽ ഇവിടെ ജീവിക്കുന്ന, കുടുംബത്തെ നാട്ടിൽ നിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളോട് എപ്പോഴും പറയാറുള്ളത്, 45 വയസ്സാകുമ്പോഴെങ്കിലും
നാട്ടിൽ തിരിച്ചെത്തി കുടുംബവും സന്താനങ്ങളുമായി സസന്തോഷം ജീവിക്കാനുള്ള ഒരു ലക്ഷ്യമാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. കാരണം ആ ജീവിതം നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് എന്ന പദത്തിൻ്റെ നിർവചനത്തിൽ എന്തൊക്കെ ഒതുങ്ങിയോ അതെല്ലാം ഉള്ള ഒരു ഭർത്താവിനെ ആണ് ഭാര്യയ്ക്ക് വേണ്ടത്. എന്നതുപോലെ നമുക്ക് ഭാര്യ എന്ന് പറയുമ്പോൾ ആ നിർവചനത്തിൽ എന്തൊക്കെ ഉൾക്കൊണ്ടോ അങ്ങനെയുള്ള ഒരു ഭാര്യ നാട്ടിലുള്ളപ്പോൾ ആ സമയത്ത് നമ്മൾ നാട്ടിലെത്തണം. മാത്രമല്ല, നമ്മൾ നാട്ടിലെത്തിയാൽ ഒരു കുടുംബജീവിതം വേണം, ഭാര്യ ഭർത്തൃ ജീവിതം വേണം. അല്ലാതെ ഭാര്യ ഭർത്താവിനൊരു തണലും ഭർത്താവും ഭാര്യയ്ക്കൊരു തണലുമായിട്ട് ജീവിക്കുന്ന സാഹചര്യത്തിലല്ല, രോഗിയായിട്ട് അവശനായിട്ടല്ല നമ്മൾ നാട്ടിലേക്ക് തിരിച്ചെത്തേണ്ടത്. മറ്റൊരു പ്രധാന കാര്യം, മക്കളുടെ സ്നേഹം നമുക്ക് ലഭിക്കണം. നമ്മൾ മക്കൾക്ക് സ്നേഹം കൊടുക്കുകയും വേണം. നമ്മളുടെ മക്കൾ നാട്ടിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവരെ റിമോട്ട് കൺട്രോളിൽ പഠിപ്പിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. റിമോട്ട് കൺട്രോൾ നമുക്ക് പഠിപ്പിക്കാം, പക്ഷെ പലപ്പോഴും കാണുന്നത് തൻ്റെ മകൾ ഏത് വിദ്യാലയത്തിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ അതുപോലും അറിയാത്ത പ്രവാസി പിതാക്കൾ ഇവിടെയുണ്ട്. ഏത് ക്ലാസ്സിലാണെന്ന് ചോദിച്ചാൽ അതുപോലും അറിയാത്തവരുണ്ട്. ആകെ അറിയുന്നത് ഞാൻ എല്ലാ മാസവും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്ര പൈസ അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് മാത്രമാണ്. അതുപോലെ നമ്മുടെ കുട്ടികളുടെ വിദ്യാലയത്തിൽ ഉള്ള അധ്യാപകരെ നമ്മൾ അറിഞ്ഞിരിക്കണം. അവരുമായിട്ട് ബന്ധപ്പെടണം, നമ്മുടെ മക്കളുമായിട്ട് ബന്ധപ്പെടണം. അവരുമായിട്ട് എങ്ങനെയുണ്ട് പഠിപ്പ്, എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിനേഷൻ്റെ റിസൾട്ട് എന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം. കാരണം എന്തുകൊണ്ടാണത്? നമുക്ക് നമ്മുടെ സന്താനങ്ങൾക്ക് മാതാവിൻ്റെയും പിതാവിൻ്റെയും യഥാർത്ഥ സ്നേഹം ലഭിക്കാനുള്ള അവസരം 18 വയസ്സുവരെയാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ അവർ ഹയർ സ്റ്റാൻഡേർഡ് ചെയ്യുന്ന മറ്റുള്ള സ്ഥലത്തേക്കായിരിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ മാതാപിതാക്കളുമായിട്ടുള്ള കുട്ടികളുടെ ബന്ധം അകന്നുപോയി. കാരണം അവർ സ്വയം സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു കാലഘട്ടം അവർക്കുണ്ടായിത്തീരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. ആ 18 വയസ്സുവരെയുള്ള കാലത്ത് അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ അണ്ടറിലാണ് ഈ മക്കൾ ജീവിക്കുന്നത്. അങ്ങനെ അവർ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രവാസികളുടെ ഭാര്യയാണ്, മരുമകളാണ്, മാതാവാണ്, അധ്യാപികയാണ്, ഫിനാൻഷ്യൽ കൺട്രോളറാണ്, ഇങ്ങനെയുള്ള നിരവധി റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ് പ്രവാസിയുടെ ഭാര്യ. ഈ ഭാര്യയ്ക്ക് പരിമിതി അപ്പോഴുമുണ്ട്. കാരണം ആൺകുട്ടികൾ, പ്രത്യേകിച്ചും ആൺകുട്ടികളാണെങ്കിൽ ഈ അമ്മയുടെ കൺട്രോളിൽ നിൽക്കാൻ കുറേ കൂടെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വിദേശത്തുള്ള പിതാവിൻ്റെ നിരന്തര ശ്രദ്ധ നമ്മുടെ കുട്ടികൾ ഉണ്ടായിരിക്കണം. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കുട്ടികളുമായി ഒരു സുഹൃത്തിനെ പോലെ നമ്മൾ ഓരോരുത്തരും പെരുമാറേണ്ടതുണ്ട്. അവരുടെ സ്നേഹം നമ്മൾ എടുക്കണം. നമ്മൾ പണം കൊടുത്താൽ അത് സ്നേഹമാകുന്നില്ല. നിരന്തരം പണം കൊടുത്തു കൊടുത്തിരുന്നാൽ സ്നേഹത്തിൻ്റെ നിർവചനം പണം ആയി മാറും. യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ ത്യാഗമാണ്. നമ്മൾക്ക് ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മളോടും നമ്മൾ അവർക്കും വേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്നേഹം യാഥാർത്ഥ്യമാവുന്നത്. പക്ഷെ പ്രവാസികൾക്ക് സംഭവിക്കുന്നത് സ്നേഹം എന്നത് ത്യാഗമല്ലാതെ പണമായി മാറുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അത് വരാതിരിക്കാൻ നമ്മുടെ കുടുംബത്തിനോടും നമ്മുടെ മക്കളോടും നമുക്ക് അടുപ്പമുണ്ടായിരിക്കുകയും അവരുമായി നിരന്തരം സ്നേഹം കൈമാറുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. അതിന് പരിപൂർണമായി സാധിക്കണമെങ്കിൽ പണ്ട് നമ്മളെല്ലാം ചെയ്തിരുന്നത് പോലെ കത്തെഴുതുന്ന സ്വഭാവം നമ്മളിൽ വളർന്നു വന്നാൽ അത് ശക്തിപ്പെടും. ടെലിഫോണിൽ കൂടെ സ്നേഹം ലഭിക്കുന്നതിന് ഉള്ള സാധ്യത പരിമിതമാണ്. അതുകൊണ്ട് ടെലിഫോൺ സൗകര്യങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പല വിധത്തിലും ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായപ്പോഴും പക്ഷേ അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളിൽ പലരും ആദ്യകാലങ്ങളിൽ കത്തെഴുതിയിരുന്നവരാണ്. ആ കത്ത് ഭാര്യയുടെ കത്തായാലും മാതാപിതാക്കളുടെ കത്തായാലും മക്കളുടെ കത്തായാലും വായിക്കുമ്പോൾ അവരെ നമ്മൾ ദർശിക്കുന്നു, അവരുടെ മാനസികമായ അവസ്ഥ എന്തെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അതിൽ നമുക്ക് പങ്കാളിയാവാൻ സാധിക്കുന്നു,
അവരുടെ വിചാര വികാരങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ അവരുമായി കൂടുതൽ കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള കാലത്ത് കത്തെഴുതുന്ന സ്വഭാവവും കൂടെ ഇങ്ങനൊരു നല്ല കുടുംബ ബന്ധം, കുടുംബം നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ കുടുംബത്തെ സ്നേഹിക്കുന്ന ആ ഒരു ബന്ധം കെട്ടിപ്പടുക്കാൻ നമ്മൾ ഉണ്ടാക്കി തീർക്കൽ ആവശ്യമായിരിക്കും. നമ്മൾ നാട്ടിലേക്ക് പണം അയക്കാറുണ്ട്. ഈ പണം അയക്കുന്നത് എല്ലാവരും വരുമാനത്തിൽ നിന്ന് എന്താണോ കുടുംബം ആവശ്യപ്പെട്ട് അതങ്ങ് അയച്ചു കൊടുക്കുന്ന സ്വഭാവമാണ് ഗൾഫിലുള്ള സഹോദരങ്ങൾക്കുള്ളത്. ഇത് അയച്ചു കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ പറയാൻ കുടുംബത്തിന്റെ ചെലവിന് എന്ന് പറഞ്ഞാണ് നമ്മൾ അയച്ചു കൊടുക്കാറ്. അങ്ങനെയാണല്ലോ നമ്മൾ അയച്ചു കൊടുക്കാറ്. ഞാൻ നാട്ടിൽ ക്ലാസ്സിൽ നടത്തുമ്പോൾ ബഹുഭൂരിപക്ഷവും പലപ്പോഴും 90% വരെ സ്ത്രീകളായിരിക്കും. പ്രവാസികളായിട്ടുള്ള ആളുകളോട് ഞാൻ ഇന്ന സ്ഥലത്ത് ക്ലാസ് നടത്തുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും മാതാപിതാക്കളെയും അതിനയക്കണം എന്ന് പറയുമ്പോൾ ഇവിടുന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്യുന്നത്. നാട്ടിലുള്ള പബ്ലിസിറ്റി കൊണ്ടല്ല സാധാരണ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആരെയാണോ ടാർഗറ്റ് ചെയ്ത് അവരാണ് ആ ക്ലാസ്സിലുണ്ടാവുക. അവരോട് പലപ്പോഴും ഞാൻ ചോദിക്കാറ്, നിങ്ങൾക്ക് പണം എല്ലാ മാസവും വരാറില്ലേ? ഉണ്ട് എന്നുള്ള ഉത്തരം കിട്ടും. അത് എന്തിനാണ്? അത് ഞങ്ങളുടെ വീട്ടിലെ ചെലവിന്, കുടുംബത്തിന്റെ ചെലവുകൾ നിർവഹിക്കാൻ എന്ന് ഉടനെ ഉത്തരം ലഭിക്കും. അപ്പോൾ ഈ ഇതിൽ നിന്ന് നിങ്ങൾ വല്ലതും മാറ്റിവെക്കാറുണ്ടോ? ഞങ്ങൾ എന്തിനു മാറ്റിവെക്കുന്നു? ഇത് എല്ലാ മാസവും ചെലവിനായിരിക്കുന്നതല്ലേ, ഞങ്ങൾ മാറ്റിവെക്കാറില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഒരു പ്രവാസി, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ മാതാവോ പിതാവോ, ഞാൻ അവരോട് വീണ്ടും ചോദിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവോ സഹോദരനോ ഗൾഫിൽ പോയിരിക്കുകയാണ്, അവരാണ് നിങ്ങൾക്ക് ഈ സൗകര്യമൊക്കെ ചെയ്തു തരുന്നത്. അവരോട് നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾ ഇതാണ്, ഞങ്ങളിവിടെ സുഖമായി ജീവിക്കുന്നുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും നിങ്ങൾ തന്നിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന്, ആ ചോദ്യത്തിന് ഞാൻ നാട്ടിൽ ക്ലാസ്സുകൾ നടത്തുമ്പോൾ ചോദിച്ചിട്ടുണ്ട് എന്ന ഉത്തരം നൽകാറ് 2-3% ആളുകൾ മാത്രമാണ്. അവരാരും അത് ചോദിക്കാറില്ല. യഥാർത്ഥത്തിൽ നമ്മൾ അവരോട് അത് ധരിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷെ എന്നാലും ഞാൻ അവരോട് അങ്ങനെ ചോദിച്ചിരുന്നു. ചോദിക്കുമ്പോൾ ഈ തരത്തിലാണ് ഉത്തരം ലഭിക്കുക. മറ്റൊരു ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ സുഖസുഭിക്ഷമായി ഇങ്ങനെ ജീവിക്കുമ്പോൾ ഈ ജീവിതം എല്ലാ കാലം തുടരാൻ സാധിക്കുന്നു ഉള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? അപ്പോൾ അതിന് ഉത്തരം, ഞങ്ങൾക്കതറിയില്ല, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഞങ്ങളിങ്ങനെ സുഖമായി ജീവിക്കുന്നുണ്ട് അഥവാ തിരിച്ചു വന്നാൽ, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ ഇന്നുള്ള ജീവിതം തുടരുവാൻ വേണ്ട സാമ്പത്തിക സൗകര്യങ്ങൾ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതും ചോദിച്ചവർ 1-2 പേരായിരിക്കും. മൊത്തമുള്ള സദസ്സിൽ നിന്ന് 1-2 പേരാണ് ഉണ്ടായിരിക്കുക. എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ളവർക്ക് നമ്മളുടെ ജോലി എന്തെന്നോ നമ്മൾ എന്ത് സമ്പാദിക്കുന്നതെന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വലുതും മാറ്റിവെക്കുന്നുണ്ടോ എന്നോ നമ്മൾ നിക്ഷേപിക്കുന്നുണ്ടോ എന്നോ ഒന്നും തന്നെ ഒരു പ്രശ്നമില്ല.